കാര്യം രാഹുൽ ഗാന്ധി കോൺഗ്രസ്സുകാരനാണെങ്കിലും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. രാഹുൽ ഗാന്ധിയുടെ രഹസ്യങ്ങൾ എന്ന തലക്കെട്ടൊരു ബംഗ്ലാദേശി മാഗസീൻ റിപ്പോർട്ട് ചെയ്തതിന്റെ പകർത്തി എഴുത്തുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കാണാനിടയായി. ഇതേപ്പറ്റി ഒരു ചർച്ച പോലും പാടില്ല എന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ പറയാതെ വയ്യ, ഇടതുപക്ഷത്തിനുമുണ്ട് ചിലത് പറയാൻ. വ്യക്തിഹത്യയും സ്വകാര്യ ജീവിത തിരഞ്ഞെടുക്കലും ഒന്നുമല്ല ഇടത്തിൻ്റെയും രാഷ്ട്രീയം. അത് കേരളത്തിൽ വളരെ വ്യക്തമായതാണ് എതിരാളികൾക്ക്. അതൊക്കെ സ്വകാര്യ വിവരങ്ങൾ ചികഞ്ഞെടുത്ത് വാർത്തയാക്കുന്നതും കഥകൾ മെനയുന്നതുമൊക്കെ കുത്തകയാക്കിയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ കേന്ദ്രത്തിൽ തന്നെ ഉണ്ട് ധാരാളമായിട്ട്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ട് മക്കളുടെ അച്ഛനാണെന്ന് ഒരു ആരോപണം ഉന്നയിച്ച് നാണം കെട്ടൊരു പ്രചാരണം. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് പകൽ പോലെ വ്യക്തമാണ്. എന്തായാലും ഇന്ത്യ വഴി ബംഗ്ലാദേശ് വഴി തിരികെ ഇന്ത്യയിലെത്തിയ ഒരു ആരോപണം. ഇടതുകൂടി ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ്. അത് മുന്നണി കക്ഷി നേതാക്കൾ തന്നെ തിരഞ്ഞെടുത്തതുമാണ്, അല്ലാതെ വലിഞ്ഞുകയറി വന്നതല്ല. ഈ ബംഗ്ലാദേശി മാപ്ര പറയുന്നതുപോലെ രാഹുൽ ഗാന്ധിക്ക് മക്കൾ രണ്ടല്ല മൂന്നല്ല നൂറാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്നാണ് ചോദിക്കാനുള്ളത്. മക്കളുള്ളവരെ, വിവാഹം കഴിച്ചവരെ നിങ്ങൾ പാർലമെന്റിനകത്തേക്ക് കയറ്റില്ലേ? അതോ ബി ജെ പിക്കാർക്ക് മക്കളുള്ളവരോട് എന്തെങ്കിലും അയിത്തമുണ്ടോ? ദി ബ്ലിറ്റ്സ് എന്ന ബംഗ്ലാദേശി മാഗസിന്റെ ലേഖനം അപ്പാടെ ഏറ്റെടുത്ത തരത്തിലാണ് ഇന്ത്യയിൽ വരുന്ന പോസ്റ്റുകളെല്ലാം. ബംഗ്ലാദേശിൽ നിന്ന് ഒരെണ്ണം തികച്ചും വ്യാജം തന്നെയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്നത് വംശീയ ആക്രമണം എന്നൊക്കെ വലിയ വായിൽ കരയുന്ന ജന്മഭൂമിയും അത് അതേപടി വിഴുങ്ങുന്ന സംഖ്യക്കുട്ടന്മാരുടെ ഓൺലൈനുകളും ഒരു ദിവസം മടിച്ചു നിന്നു. ഇതൊക്കെ കണ്ടു കേട്ടിട്ട് പിന്നെ തൊട്ടടുത്ത ദിവസം കേൾക്കേണ്ട താമസം അതെടുത്ത് അതേപടി വിഴുങ്ങി തുടങ്ങി. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെതിരായ ഒരു വ്യാജ വാർത്തയാണ് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടാൻ നോക്കിയിരിക്കുന്ന ബി ജെ പി അനുകൂല മാധ്യമങ്ങളെ പറ്റി ഈ വ്യാജ വാർത്ത യാതൊരുവിധ ഫാക്ട് ചെക്ക് നടത്താതെ തന്നെ എടുത്തങ്ങ് പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ട് മക്കളുടെ അച്ഛനാണെന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആ പോസ്റ്റ് ഗുരുതരമായ ആരോപണം തന്നെയാണ്. മാഗസിൻ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ലെന്ന് ഇതിനകം തന്നെ വ്യക്തമായതാണ്. എന്നാൽ ഇതിനെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. തെളിയിക്കാനാകാത്ത ചില ആരോപണങ്ങളും അർത്ഥശൂന്യമായ കാര്യങ്ങളുമാണ് ഈ വിദേശ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തം. ചില ഫോട്ടോകളും വിട്ടിട്ടുണ്ട്. മറുപടി അർഹിക്കാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഇതേപ്പറ്റി അഭിപ്രായം പറയാത്തതെന്നും ഇവരെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണെന്നും അറിയില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ബി ജെ പിയുടെ പ്രമുഖ നേതാവ് ഹൈക്കോടതി സമീപിച്ചിരുന്നു. ബംഗ്ലാദേശി വഴി പണി വന്നതിന്റെ കൊട്ടേഷൻ എവിടെ നിന്ന് വന്നതാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്നാണ് ഈ പ്രമുഖ നേതാവിന്റെ ആരോപണം. ചിലർ പറയുന്നത് ഇറ്റലിക്കാരനാണെന്ന്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്കൊരു ഔദ്യോഗികമായ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നത്. അത് പക്ഷേ ബി ജെ പിയുടെ മുന്നിൽ ഒരു കരുത്തനായ പ്രതിപക്ഷ നേതാവായി പോയി. ആ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം ബി ജെ പിക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്, തീർച്ചയാണ്. അല്ലെങ്കിൽ ഒരു കാരണവും കിട്ടാതെ നിൽക്കുമ്പോൾ ഇതുപോലെ വൃത്തികെട്ട വ്യാജ വാർത്തകൾ ഏറ്റുപിടിക്കാൻ ബി ജെ പിക്കാർക്കല്ലാതെ അവരുടെ സിൽബന്ധികൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നത് മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നരേന്ദ്രമോദിയൊന്നുമല്ല, രാഹുൽ ഗാന്ധി തന്നെയാണ്. മോദിയുടെ മുഖത്ത് നോക്കിയാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും സംസാരിക്കുന്നത്. അതാണ് അവർക്ക് പിടിക്കാത്തത്. ഈ രാഹുൽ ഗാന്ധിയുടെ ഓരോ യാത്രകളും പ്രസംഗങ്ങളും ഓരോ കൂടിക്കാഴ്ചകളും അദ്ദേഹത്തെ ഇന്ന് വരെ അവഗണിച്ചിരുന്ന ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയാകുമ്പോൾ ബി ജെ പി രണ്ടാം തരത്തിലേക്ക് താഴേക്ക് വീണ അവസ്ഥ. അതാണ് ബി ജെ പിക്ക് സഹിക്കാത്തത്. ബി ജെ പിയുടേത് പരാജയത്തോട് സമാനമായ ഒരു വിജയമാണെന്ന് അവർ തന്നെ സമ്മതിച്ചാണ്. ഇന്ത്യ മുന്നേറിയതോ വിജയത്തോട് സമാനമായ ഒരു പരാജയവും. അതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതാണ് ബി ജെ പിക്ക് സഹിക്കാത്തത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ പുതിയ ആരോപണങ്ങളുമായി ബി ജെ പി ഇത്തരം വൃത്തികെട്ട യാതൊരു കഴമ്പുമില്ലാത്ത വാർത്തകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് അവഹേളിക്കുന്നു, വളരെ മോശം. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വെറും ഫോട്ടോസൊക്കെ കാണിച്ചാണ് ഈ ഇന്ത്യയിലെ പ്രചാരണം. പക്ഷേ ബി ജെ പി എന്ന പാർട്ടി തങ്ങളുടെ നിലപാട് തന്നെ മറന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു വൃത്തികെട്ട കളിക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാകും.